എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ ഭൂരിപക്ഷം കൂടുക? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് യാതൊരു റോളും ഇല്ല. സി പി എമ്മിന്റെ ഒരു നേതാവ്, ഒരു ദേശീയ നേതാവ് പോലും ഈ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കുന്നില്ല. പറഞ്ഞോ. ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് ദേശീയ നേതാവ് ഏതെങ്കിലും ഒരാളെങ്കിലും മത്സരിക്കുന്നുണ്ടോ സി പി എമ്മിന്റെ? ബി ജെ പിക്ക് എതിരെ ഏതെങ്കിലും ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ഒരാളില്ല. ഒരു സി പി എമ്മിന്റെ ദേശീയ നേതാവ് മത്സരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു തന്നവർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊരാൾ ചോദ്യം ചോദിക്കാൻ കൈയുറത്തിൽ ഇവിടെ ആരാണ് ചോദിക്കുന്നത്? ഉണ്ടോ, ആര് ജയിക്കും? പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. ചോദ്യം ഇവരോട് മൂന്നാളോടല്ല പറയാനുള്ളത്, എനിക്ക് ഇവിടുത്തെ ജനങ്ങളോടെ പറയാനുള്ളത്. ഒരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. നമ്മളെ മെഡിക്കൽ കോളേജ് പറഞ്ഞ് ബോർഡും വെച്ചിട്ട്, ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്നുള്ള ബോർഡും വെച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ഇവര്, ജനങ്ങളെ പറ്റിക്കുന്നതാണ്. ഇവരൊരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. കടുവാനിയും പുലിനൊക്കെ നമ്മൾ പടക്കോ എന്തും കഴിഞ്ഞിട്ട് ഓടിച്ചോളാം. ഇവരോട് ഇടപെടാണ്ട് നിന്നൊക്കെ പറഞ്ഞേക്ക്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചുരം എത്തുമ്പോഴത്തേക്ക് അയാൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ. അത് ബി ജെ പി ആയാലില്ല, കോൺഗ്രസ് ആയാലില്ല, ഇടതുപക്ഷ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുന്ന നമ്മൾ. അപ്പൊ ജനങ്ങളോട് പറയാനുള്ളത്, ഒരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. നമ്മക്ക് അങ്ങനെ പാർട്ടി ഇല്ല. പാർട്ടി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ മൂന്ന് ഉടായ്പാന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി ഇല്ലാത്തോന്റെ പാർട്ടിയാ കോൺഗ്രസ്, മനസ്സിലായിക്കോളി. എല്ലാ കാലത്തും അങ്ങനെയാ വയനാട്ടിലെ. എല്ലാ കാലത്തും നിങ്ങൾ മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ടോ? അടുത്ത കാലത്ത് എന്റെ വീട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത. ഞാൻ പോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ ബോർഡ്. മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച കാലത്തെ മെഡിക്കൽ കോളേജും ഇന്നത്തെ മെഡിക്കൽ കോളേജും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെക്കുമ്പോ അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടോ? കാർഡിയോളജിസ്റ്റ് ഉണ്ടോ? മെഡിക്കൽ കോളേജ് അവിടെ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം പോയിട്ട് ഒരു ഇതുമില്ലാത്ത മെഡിക്കൽ കോളേജ് ചവിട്ടിക്കുന്ന പോളിന് ദാരുണമായി മരിക്കേണ്ട വന്നത് അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ. ഞാൻ ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ അങ്ങനത്തെ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കും. ഞാൻ ചോദിക്കുന്നില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെക്കുമ്പോ കാത്തലാബ് ഉണ്ടോ അവിടെ? മെഡിക്കൽ കോളേജിന്റെ ഇവരുടെ ചോദ്യമില്ലാണ്. പോളിനെ പോലെ ഒരാളെ ആരും ചവിട്ടി കൊന്നിട്ട് മെഡിക്കൽ കോളേജിന്റെ ജീവൻ, ഗഗാറിൻ പോളിന്റെ ജീവൻ സംരക്ഷിക്കാൻ എന്തായാലും വയനാട് മെഡിക്കൽ കോളേജിന് കഴിഞ്ഞില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നല്ല മെഡിക്കൽ കോളേജ് അല്ലേ? അവിടെ ആരും മരിക്കുന്നില്ലേ? അല്ല, അങ്ങനെ അല്ല, അങ്ങനെയല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സൗകര്യം വേണം, ബോർഡ് മാത്രം പോരാ. വൈകാരികമായി